السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد، ആദരണീയരായ സാധാത്തുക്കളെ, ഉലമാക്കളെ, സന്തോഷത്തിൻ്റെ മേലെ സന്തോഷം, എത്ര സന്തോഷിച്ചാലും മതിയാകാത്ത ഒരു അനർഘ നിമിഷം. റമദാൻ മാസം മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് ആഗതമാകുന്നു. ഇബാദത്തെടുക്കാനും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ജീവിതം നയിക്കാനും ഏറ്റവും ബന്ധപ്പെട്ട ഒരു കേന്ദ്രം നമുക്ക് കിട്ടി. അൽഹംദുലില്ലാ, ഒന്നുമില്ലാതെ വെറുങ്ങനെ പള്ളിയിൽ വന്ന് നവൈത്തുൽ ഇത്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇത്തികാഫിനെ കരുതി ഇരുന്ന് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ വി ഐ പി കാറായ മലക്കുകൾ അവന് ആശീർവദിക്കുന്നു. പള്ളിയിലിരുന്ന് ഇബാദത്തെടുത്താലല്ല, പരിപൂർണമായ ഉള്ളോടുകൂടി പള്ളിയിൽ വന്ന് ഇരുന്നാൽ അല്ലാഹുവിൻ്റെ മലായിക്കത്തുൽ കിറാം ദുആ ചെയ്യുന്നു, അല്ലാഹുമ ഗ്ഫിർ ലഹു, അല്ലാഹുമ റഹംഹു, പഠിച്ചവനെ ആ ഇരിക്കുന്ന വ്യക്തിക്ക് നീ പുറത്തു കൊടുക്ക്, നീ കൃപ ചെയ്യണം, അനുഗ്രഹിക്കണം. അത്രമാത്രം ബഹുമാനമുള്ള ഒരു അമലാണ് പള്ളിയിലുള്ള ഇത്തികാഫ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഇത്തികാഫ് വർദ്ധിപ്പിക്കൽ വളരെ കഠിനമായ സുന്നത്താണ്. എല്ലാ ജമാഅത്തുകളിലും കൃത്യമായി പങ്കെടുക്കുക. 40 നമസ്കാരങ്ങൾ 40 ദിവസം എന്ന് പറഞ്ഞാൽ 200 നമസ്കാരങ്ങൾ. തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി ഇമാം കൈകട്ടിയ ഉടനെ പിന്നിലുള്ളവർ കൈകട്ടിക്കൊണ്ട് വൈകാതെ 40 ദിവസം അങ്ങനെ നടത്തിയാൽ 200 നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മോചനങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബറാഅത്തു മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. കപട വിശ്വാസി ആവൂല, പിന്നെ പ്യൂരിഫൈഡ് മുഅ്മിൻ മാത്രമേ ആവുള്ളൂ. അതുപോലെ ബറാഅത്തു മിനൻ നാർ, ഖാല റസൂലുള്ളാഹി, നരകത്തിൽ നിന്നുള്ള മോചനം. സ്വർഗനിവാസിയാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടലായി. അതുകൊണ്ട് ഇമാമും ജമാഅത്ത് അങ്ങനെ ആടിപ്പാടി നടന്ന് ഇമാമിൻ്റെ ഫാത്തിയ കിട്ടാതെ റുക്കുവിൽ പോകുന്ന നേരത്ത് കൈകട്ടി ഫാത്തിയക്ക് കൺസെഷൻ വാങ്ങാൻ നിൽക്കരുത്, നേരത്തെ കാലത്തെ വരണം. ഇമാമ് കൈകട്ടി അല്ലാഹു അക്ബർ, ആ റാവ് പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ പിന്നിലുള്ള ആൾ കൈകട്ടിയിട്ടാകണം, റാവ് കൈകെട്ടാൻ തുടങ്ങണം. അല്ലാഹു അക്ബർ, ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവസാനത്തെ അക്ഷരം പറയലോടുകൂടി മഖ്മൂമിൻ്റെ ഒന്നാമത്തെ അക്ഷരം പറയാൻ തുടങ്ങണം. ആ രൂപത്തിൽ കൃത്യനിഷ്ഠയോടുകൂടിയായിരിക്കണം നമ്മുടെ നീക്കങ്ങൾ. എങ്ങനെയെങ്കിലും ജീവിച്ചു വരിച്ചാൽ പോരാ, നേടാനുള്ളതെല്ലാം നേടാനുള്ള ഏറ്റവും നല്ല സന്ദർഭം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. മമ്പനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആരെങ്കിലും പള്ളി നിർമ്മിച്ചാൽ, മമ്പനാലില്ലാഹി ബൈത്തൻ എന്ന് പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാ പറയുന്നു, ചെറിയ ഒരു പള്ളിയായാലും ശരി എന്നാണ്. ബൈത്തൻ എങ്ങനെയുള്ള ഏത് കണ്ടീഷനിലുള്ള പള്ളി എന്ന് പറയുന്നില്ല. കാടപ്പക്ഷി കൂട് കെട്ടുന്ന അത്രയും ചെറിയ ഒരു പള്ളിയായാലും ശരി എന്ന്. കാടപ്പക്ഷിക്ക് കൂട് കെട്ടാൻ ചെറിയ സ്ഥലമല്ലേ വേണ്ടു. വളരെ ചെറിയ പള്ളിയായാലും വനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, അല്ലാഹു തആല അവന് നിർമ്മിച്ചു കൊടുക്കുന്നു സ്വർഗത്തിൽ ബൈത്തൻ, ഏറ്റവും വലിയ വീട് എന്നാണ് ബൈത്തൻ. രണ്ടാമത്തെ സ്ഥലത്ത് ബഹുമാനിച്ചു കൊണ്ടുള്ള വാക്കാണ് ബൈത്തൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു,
ആളുകൾ ഓരോരുത്തരും പള്ളിയെടുക്കാൻ തുടങ്ങിയാൽ ഈ ആകാശഭൂമിക്കടയിലെ പള്ളി ഉൾക്കൊള്ളാൻ സ്ഥലം ഉണ്ടാവോ? എല്ലാവരും പള്ളിയെടുക്കൽ സ്വർഗത്തിൽ ഇരിപ്പിടം കിട്ടാൻ വേണ്ടി, അത് സാധ്യമല്ല. അപ്പോൾ നിർമ്മിക്കുന്ന പള്ളിയിൽ ഭാഗവാക്കാവുക, പള്ളിക്ക് സഹായിക്കുന്ന ആളെ കൂട്ടിക്കൊണ്ടുവരിക, എടുക്കുന്ന പള്ളിക്ക് വേണ്ടി സഹായിക്കുക, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഇവർക്കെല്ലാവർക്കും സ്വർഗത്തിൽ അല്ലാഹു തആല വീട് തയ്യാറാക്കി കൊടുക്കുമെന്ന് അല്ലാമ അഹമ്മദ് ബിൻ ഹജൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രേഖപ്പെടുത്തും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ പരിശുദ്ധ റമദാൻ മാസം കടത്തിലകപ്പെട്ടുകൊണ്ട് വേവലാതിപ്പെട്ട് വിവാദത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മജ്ലിസിൽ നിന്ന് പിരിയുമ്പോഴേക്ക് തന്നെ, അല്ല വേണ്ട, റമദാൻ മാസം മാസപ്പിറവി അറിയുന്നതിന് മുമ്പ് തന്നെ, ഇനി വലിയ താമസമൊന്നുമില്ല, 49.5 മണിക്കൂർ പൂർത്തിയായാൽ ഇൻഷാ അല്ലാഹ് റമദാൻ നമ്മളെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 49.5 മണിക്കൂർ അരയും തലയും മുറുക്കിയിട്ട് എല്ലാവരും പള്ളിക്ക് വേണ്ടി കാത്തിരിക്കണം, ഇബാദത്തിൽ തന്നെ ഒഴുകണം, ബാങ്കിനും നിസ്കാരത്തിനും നേരത്തെ കാലത്തെ വരിക. വറജലും കൽബുഹും മുഅല്ലഖും ബിൽ മസാജിദി ഖാല റസൂലുള്ളാഹി. ഏഴ് വിഭാഗത്തിന് അല്ലാഹു തആല അർശിൻ്റെ തണലിട്ട് കൊടുക്കുന്നു, ആരും സഹായിക്കാനില്ലാതെ. സൂര്യൻ ഒരു തലക്ക് മീതെ ഉയർത്തിപ്പിടിക്കുമ്പോൾ, തലച്ചോർ ഉരുകി പതച്ചു മറിയുമ്പോൾ, ചൂട് താങ്ങാനാവാതെ നിലവിളിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഏഴ് വിഭാഗങ്ങൾക്ക് അർശിൻ്റെ തണലുകൊണ്ട് അനുഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിൽ പ്രധാനമായി എണ്ണിയത് വറജുലുൻ കൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടു എന്ന്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കണക്കൂട്ടുന്ന, ഇനി എത്ര മണിക്കേക്ക് ഇതേ പള്ളിയിൽ ഞാൻ തിരിച്ചെത്തണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണക്കൂട്ടുന്നു, എത്ര മിനിറ്റിനുള്ളിൽ ഞാൻ പള്ളിയിലെത്തണം. എപ്പോഴാണ് ബാങ്ക് വിളിക്കൽ? അപ്പോൾ എല്ലാ കാര്യവും പള്ളിയുമായിട്ട് ഹൃദയം ബന്ധിപ്പിക്കുക എന്നത് ഒരു പരിപൂർണമായ സത്യവിശ്വാസിയുടെ അടയാളമാണ്. അതുപോലെ പള്ളിക്ക് ഇനി എന്താണ് അത്യാവശ്യമുള്ളത്, എന്തിൻ്റെ കുറവാണുള്ളത്, അത് പരിഹരിക്കാൻ വേണ്ടി ഉത്സാഹിക്കാം. അതിൽപ്പെട്ടതാണ് ഈ പള്ളിയുടെ കടം വീട്ടുക എന്നത്. സ്വന്തം ശരീരത്തെ പോലെ കണക്കൂട്ടി പള്ളിയുടെ കടം വീട്ടാൻ എല്ലാവരും ഉത്സാഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആർശിൻ്റെ തണലുകൊണ്ട് സ്വീകരിക്കുന്ന VIP കളിൽ പെടാൻ പള്ളിയുമായി ചുറ്റിപ്പറ്റുന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു ജമാഅത്തും തന്നെ നമ്മളുടെ നമസ്കാരത്തിൽ, പ്രത്യേകിച്ച് റമദാനിൽ, പിന്തി വരാൻ പാടില്ല. ഇമാമിൻ്റെ കൂടെ എല്ലാ റക്അത്തും കിട്ടണം. അതന്നെ ഫാത്തിഹ നഷ്ടപ്പെട്ട് റുക്കുഇൽ തുടരാനുള്ള ഒരവസ്ഥ വരുത്തരുത്. മറിച്ച് ഇമാമ് കൈകട്ടി അക്ബർ, അല്ലാഹു അക്ബർ പറഞ്ഞ ഉടനെ തന്നെ കൈകട്ടിക്കൊണ്ട് എല്ലാവരും വരണം. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ നാം പ്രത്യേകം തപസ്സിരിക്കണം. ഏത് സമയത്തും ഇതുപോലുള്ള പള്ളികളിൽ ഏത്തിക്കാഫ്, ഖുർആൻ പഠന ക്ലാസ്, ഹദീസ് ക്ലാസ്, ഫിഖ്ഹിൻ്റെ ക്യാമ്പുകൾ, അതുപോലെ സാരോപദേശങ്ങൾ, പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ, ഇമാമിന് തറാവീഹ്, വിത്ര്, എല്ലാറ്റിലും പങ്കെടുത്ത് നല്ല നരകത്തെ തൊട്ട് മോചനം നേടിക്കൊണ്ടായിരിക്കണം പിരിയുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും, ഇതിന് വേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാവർക്കും ആശീർവദിച്ചുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.